ധ്യാനം പ്രചാരണമായി എന്നാണ് എൻ്റെ ടേക്ക് എന്തുകൊണ്ടെന്നാൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ധ്യാനമാണെന്ന് വിശ്വസിക്കുക വയ്യ പക്ഷേ അത് ആത്മീയ ധ്യാനമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ ഇവിടുത്തെ മാധ്യമങ്ങളോ നിരീക്ഷകരോ അല്ല അത് അനുഭവിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് പക്ഷേ ചിലത് കണ്ടിട്ടുണ്ട് ആ കണ്ടതെല്ലാം കൗതുകകരമായ കാഴ്ചകളാണ് അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ചോളം ക്യാമറകൾ ഒൻപതോളം വ്യത്യസ്ത ക്യാമറ ആംഗിളുകൾ ഓരോ സ്ഥലത്ത് നിന്നും പ്രത്യേക ദിശയിൽ പ്രത്യേകമായി ലൈറ്റിംഗ് ചെയ്തെടുത്ത് കൃത്യമായി നേരത്തെ ചിത്രീകരണത്തിന് സജ്ജീകരിച്ചിരിക്കുന്നത് പോലെയുള്ള ക്യാമറ ക്രമീകരണങ്ങൾ ഇന്ന് പുലർച്ചെ റിപ്പോർട്ടറിൻ്റെ ക്യാമറ കണ്ണുകളിൽ തന്നെ പതിഞ്ഞ ഇരുപത്തഞ്ചോളം ക്യാമറാമാൻമാർ അടക്കം നരേന്ദ്രമോദിയുടെ സൂര്യനെ കണ്ടുകൊണ്ടുള്ള ഈ വിവേകാനന്ദ പാറയുടെ ചുറ്റും നടന്നുകൊണ്ടുള്ള പ്രദക്ഷിണത്തെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്തും മുൻപിലും പിന്നിലും ക്യാമറാമാൻമാർ ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ക്യാമറയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാത്തുനിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ ഇതെല്ലാം തന്നെ ഇതൊരു വ്യത്യസ്തമായ ധ്യാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വ്യത്യസ്തമായ ധ്യാനം എന്നതിനപ്പുറം ഏറ്റവും ചിലവേറിയ ധ്യാനം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഈ ഏകാന്ത ധ്യാനത്തിനു വേണ്ടി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ ആ ധ്യാനം ഇവിടെ വെച്ച് വേണമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് വേണമോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം പോലീസുകാരെ പത്തിലധികം കമ്മീഷണർമാരെ നാലിലധികം കോസ്റ്റ് ഗാർഡിൻ്റെ സുരക്ഷാ ബോട്ടുകളെ ആറിലധികം നേവൽ ബോട്ടുകളെ ഒപ്പം അതിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റു ക്രമീകരണങ്ങളെ ഇതിനോടൊപ്പമുള്ള ക്യാമറ ക്രൂവുകളെയും ഒക്കെ സജ്ജീകരിച്ചാണ് ഈ ധ്യാനം നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ ഈ പാറയിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ ചെലവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ പാറയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചർച്ചയെ തുടരുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സ്വാമി രാമകൃഷ്ണാനന്ദ രാമകൃഷ്ണാനന്ദ സ്വാമി എഴുതിയിരിക്കുന്ന കത്തിൽ പറയുന്നത് അവിടെ ഒരു പാറയുണ്ട് ആ പാറയിൽ നിന്നുകൊണ്ട് കന്യാകുമാരി ദേവിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത് പക്ഷേ ആ പാറയിൽ പോയി ഇരുന്നു ഞാൻ അവിടെ ധ്യാനിച്ചു എന്നൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല അതുപക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സൂചിപ്പിച്ച ഈ ആർ എസ് എസ് ഐഡലോഗ് ആയിരുന്ന ഗോൾവാൾക്കറിന്റെ നിർദ്ദേശപ്രകാരം റാനഡേ അവിടെ രാമകൃഷ്ണ റാനഡേ എന്ന ഏക്നാഥ് റാം രാമകൃഷ്ണ റാനിഡേ എന്ന ആർ എസ് എസിന്റെ പ്രചാരകൻ ഈ വിവേകാനന്ദ മെമ്മോറിയൽ മെമ്മോറിയലിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്നതും ഡൽഹിയിൽ അതിന് മറ്റൊരു ഓഫീസ് ഉണ്ടായിരുന്നു എൽ കെ അദ്വാനിയുമായിരുന്നു ഡൽഹിയിൽ അന്നത്തെ ഓഫീസിന്റെ സെക്രട്ടറി ഇന്നും വിവേകാനന്ദ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആയിട്ട് പ്രവർത്തിക്കുന്നത് അജിത് ഡോവലാണ് അങ്ങനെ ഒരു ബന്ധം കൂടി ഇതുമായിട്ട് സർക്കാരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് ഏറെ അന്ന് ഇന്ദിരാഗാന്ധിയാണ് ഒരുപാട് സമ്മർദ്ദം ഇന്ദിരാഗാന്ധിയാണ് ആ ഇന്ദിരാഗാന്ധി അനുമതി കൊടുക്കുന്നു ഗിരിയാണ് ഉദ്ഘാടനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അതിനുശേഷം ഇങ്ങോട്ടാണ് വലിയ രീതിയിൽ ന്ദാറയ്ക്ക് ശ്രദ്ധയാകർഷിക്കുകയും വിവേകാനന്ദ പാറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് മുമ്പ് നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ മാസത്തിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് മുരളി മനോഹർ ജോഷിക്കൊപ്പം അന്നത്തെ ഏക്നാഥ് യാത്ര വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ് അപ്പോൾ ഈ ധ്യാനം ഏറ്റവും ചെലവേറിയതുമാണ് ഏറ്റവും കൗതുകമുള്ളൊരു ധ്യാനവുമാണ് എന്നതാണ് എന്റെ ആദ്യത്തെ കാര്യം അതെന്തുകൊണ്ടാണ് വിവേകാനന്ദ പാറയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് മുൻപ് ഞാൻ അല്പസമയം മുമ്പ് നരേന്ദ്രമോദിയുടെ എക്സ് ട്വീറ്റ് ഒന്ന് നോക്കുകയായിരുന്നു ഇന്ന് അഞ്ചു മണിക്കും ആറു മണിക്കും വിവേക് സ്വാമി ക്ഷമിക്കണം ഈ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ഇരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേഴ്സണൽ എക്സ് ട്വീറ്റിൽ നിന്ന് രണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതിലൊന്ന് റാമൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് അത് വന്നിരിക്കുന്നത് വൈകുന്നേരം അഞ്ച് മുപ്പതിനാണെന്ന് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്ലി ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുന്ന റമാൽ ചുഴലിക്കാറ്റിനെക്കുറിച്ച് അതിൽ ദുഃഖിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം തൊട്ട് മുമ്പ് അല്പസമയം മുമ്പ് മറ്റൊരു പോസ്റ്റും നരേന്ദ്രമോദിയുടെ പേഴ്സണൽ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതിൽ ഒന്നും അസ്വാഭാവിക നരേന്ദ്രമോദിയുടെ പേഴ്സണൽ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് നരേന്ദ്രമോദി ആണമെന്നില്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഒരേ സമയം ധ്യാനത്തിലിരിക്കുകയും അദ്ദേഹത്തിന്റെ ട്വീറ്റിങ്ങിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്ന ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്ന് പറയാൻ കൂടിയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂക്ലിയർ കമാൻഡന്റ് ആയിരിക്കുന്ന പ്രധാനമന്ത്രി ഇത്തരമൊരു സന്ദർശനത്തിന് പോകുമ്പോൾ സ്വാഭാവികമായും ആരാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാ ചുമതലകൾ നിർവഹിക്കേണ്ടത് എന്നൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അദ്ദേഹം ഇൻകപ്പാസിറ്റേഡ് അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്താണ് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിനത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എപ്പോൾ വേണമെങ്കിലും ധ്യാനത്തിൽ ഉണരാൻ കഴിയുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ പോയിൻറ്റ് അവിടെയാണ് അപ്പോൾ വേണമെങ്കിലും ധ്യാനത്തിൽ നിന്ന് ഉണരാൻ കഴിയുന്ന ഒരു ഏകാന്ത ധ്യാനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി പണ്ട് ബന്ധപ്പെട്ടിരുന്ന ചില എക്സ്പേർട്സുകൾ പറയുന്നുണ്ട് അതിനകത്തൊരു ടേക്ക് ഉണ്ട് ഇത് രാവിലെ സൂര്യ പ്രഭാതം പ്രഭാതത്തിൽ ഈ സൂര്യോദയം ആസ്വദിക്കാനായി എത്തുന്ന പ്രധാനമന്ത്രി ബൈനോക്കുലർ വെച്ച് കടൽ കാഴ്ചകൾ കാണുന്ന പ്രധാനമന്ത്രി ഇതൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആ ധ്യാനം ആത്മീയമായ ധ്യാനമാണോ എന്നൊരു വലിയ ചോദ്യം പൊതുവായി നിരീക്ഷകരുടെ മുന്നിൽ വയ്ക്കാം പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കെല്ലാവർക്കും പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ബംഗാളുമായിട്ടുണ്ടാവുന്ന അഭേദ്യമായ ബന്ധം എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ജനതയുടെ ഒരു വികാരം കൂടിയാണ് പ്രസിഡൻസി കോളേജിൽ പക്ഷേ നരേന്ദ്രമോദിയും നരേന്ദ്രനാഥ് ദത്തനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രസിഡൻസി കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ഒന്നാം റാങ്കിൽ ഫസ്റ്റ് ഡിവിഷനിൽ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായിട്ടാണ് നരേന്ദ്രനാഥ് ദത്തൻ പോകുന്നത് പഠിച്ചിറങ്ങിയപ്പോൾ കയ്യിൽ സ്വന്തമായിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് ഫൈനാർട്സിൻ്റേതായിരുന്നു അവിടെ നിന്ന് മികച്ച നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചൊക്കെ വരുന്നത് അവിടെ കൽക്കട്ടയുടെ ഒരു വികാരത്തിൽ നരേന്ദ്രനാഥ് ദത്തനും അഥവാ വിവേകാനന്ദ സ്വാമിയും രാമകൃഷ്ണ പരമഹംസനും വളരെ പ്രധാനപ്പെട്ട ഫിഗറുകളാണ് അവിടെയാണ് ഒൻപത് മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവസാന വട്ടം ഈ ഒൻപത് മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രചരണ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണ തന്ത്രത്തിന് പറയുന്ന പേര് പ്ലെയിൻ ഫോക്സ് എന്നാണ് അഥവാ തുല്യത നടിക്കൽ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഇതാ ഞാൻ നിങ്ങളുടെ ഹിന്ദുമത വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ധർമ്മവിശ്വാസിയാണ് എന്നത് പറയാനുള്ള ഏറ്റവും നല്ല ദൃശ്യഭാഷയാണ് ഈ ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ധ്യാനം അഥവാ പ്ലെയിൻ ഫോക്സ് അഥവാ തുല്യത നേളിക്കൽ എന്ന പ്രചരണ തന്ത്രമാണ് ഈ ധ്യാനത്തിലൂടെ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേവലം കൽക്കട്ടയിലെ ഒൻപത് വെള്ളങ്ങൾ മാത്രമല്ല പകരം അദ്ദേഹം തന്നെ മത്സരിക്കുന്ന വാരണാസിയിലെ നാല് പോയിന്റ് ഏഴ് ലക്ഷം എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള അവസാനത്തെ അടവായും ചിലർ ചിലർതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് അജയ് റോയി ആണ് എസ് പിയുടെ പിന്തുണ എവിടെയുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷത്തിനും മുകളിലേക്ക് ആറും ഏഴും ലക്ഷത്തിനും മുകളിലേക്ക് വോട്ടുകൾ കൊണ്ടുവരാൻ ഹിന്ദു വോട്ടുകളുടെ വലിയ ഏകീകരിക്കും വാരണാസി മണ്ഡലത്തിലും വേണ്ടതുണ്ട് അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ മുപ്പത്തിയേഴ് മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ എൻ ഡി എക്കൊപ്പം നിന്നത് താരതമ്യേന സ്ട്രൈക്ക് റേറ്റ് കുറവായൊരു ഘട്ടമാണ് ഏഴാം ഘട്ടം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്പോൾ തന്നെ മുപ്പത് മുപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് സീറ്റുകൾക്ക് പിന്നിൽ നിൽക്കുന്ന ബി വരുന്ന അവസാന നാളെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ആ നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപിലാണ് ഈ പറയുന്ന ധ്യാനത്തിലൂടെയുള്ള ഒരു രാഷ്ട്രീയ പ്രചരതന്ത്രമുള്ളത് മൂന്നാമത്തെ കാര്യം ഇന്ത്യൻ റെപ്രസെന്റേഷൻ ആക്ടിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന് നൂറ്റി ഇരുപത്തിയാറാം സെക്ഷൻ അനുസരിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പോളിംഗ് നടക്കുന്ന സ്ഥലത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളൊന്നും പാടില്ല പക്ഷേ ദുർഭാഗ്യവശാൽ നമ്മളുടെ ഇലക്ട്രോണിക് മീഡിയ വന്നതിനു ശേഷം അതിന് കൃത്യമായ നിർവചനം നൽകുക അസാധ്യമായി വന്നു അതുകൊണ്ടാണ് നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് സമാനമായ രീതിയിൽ ഒരു നോട്ടീസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു അത് തന്നെയാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇരിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപ്രകാരം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസിനോട് അറിയിച്ചിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ പറയുന്ന ചിത്രങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട് വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ബി ജെ പി യുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ഇന്നത്തെ ഇരുപത്തിയെട്ട് മിനിറ്റുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഇരുപത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി നമ്മളുടേതടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലും സജീവമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അത് പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും അത് ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തിയാറിന്റെ സെക്ഷൻ വൺ ട്വന്റി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നൂറ്റി ഇരുപത്തിയാറാം സെക്ഷൻ പ്രകാരം ഒരു ലംഘനമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിനെ ഇൻഡുപൊട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും നിർഭാഗ്യവശാൽ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഒന്നും തന്നെ വ്യാഖ്യാനിക്കാൻ ഒരു അവസരത്തിലാണോ നമ്മുടെ കമ്മീഷൻ എന്നത് സംശയമുണ്ട് അഥവാ അതിന് കഴിയാത്ത വിധം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായും ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പ്രചരണ തന്ത്രമാണ് ഒരു പ്രചരണ വേല കൂടിയാണ് അതിൻ്റെ പേര് പ്ലെയിൻ ഫോക്സ് എന്നാണ് അഥവാ തുല്യത തടിക്കലാണ് അതുവഴി ഉദ്ദേശിക്കുന്നത് അവസാന നിമിഷമെങ്കിലും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് അതിനുവേണ്ടിയാണ് ഈ ധ്യാനം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന നിരീക്ഷണം ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു ധ്യാനം പ്രചരണമാണ് എം വി നികേഷ് കുമാർ